Welcome to Garam Masala, the magic spices of cooking. Homemade Kerala style garam masala powder. ഇനി നമുക്ക് ഗരം മസാല പൗഡർ തയ്യാറാക്കി എടുക്കാം. വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന നല്ല ഫ്ലേവർ ഉള്ള ഗരം മസാല പൗഡർ ആണിത്. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് എല്ലാം എടുക്കാം. ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് എടുക്കുന്നത്. നമുക്ക് ഇതിനെ ചൂടായ ഒരു പാനിലോട്ട് മാറ്റാം. ഇതിനെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ജീരകം റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തതായി നമുക്ക് ഏലക്കയാണ് എടുക്കേണ്ടത്. ഗ്രീൻ കാർഡമൺ ആണ് ഇത്. 20 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ കൂടെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്രാമ്പു എടുക്കാം. 20 ഗ്രാമ്പു ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ കൂടെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പട്ട എടുക്കാം. 2 ഇഞ്ച് നീളമുള്ള പട്ടയാണിത്. ഇത് ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. ഇതിനെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. സ്പൈസസ് ഒന്നും കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് തക്കോലമാണ് എടുക്കേണ്ടത്. 1 തക്കോലമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം. ഇതിനെ കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിതിനെ പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തതായി നമുക്ക് ജാതിപ്പൂ എടുക്കാം. 2-3 പീസ് എടുത്താൽ മതി. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് 1 ജാതിക്കയുടെ 1/4 ഭാഗം എടുക്കാം. ഇതിനെ കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓരോ സ്പൈസസും വേറെ വേറെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ സ്പൈസസ് കരിഞ്ഞു പോകും. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കാം. കുറച്ച് തരിയോടുകൂടെ പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ ഗരം മസാല പൗഡർ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ 1 എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. ഇതിനെ നമുക്ക് ഡെയിലി കുക്കിങ്ങിൽ ഉപയോഗിക്കാം. ഇത് നല്ല ഫ്ലേവറുള്ള ഗരം മസാല പൗഡറാണ്. ഏലക്ക, പട്ട, ഗ്രാമ്പു ഇവ മാത്രം ഡ്രൈ റോസ്റ്റ് ചെയ്തതിനു ശേഷം പൊടിച്ചെടുത്താലും മതി. താങ്ക് യു.